പ്രതിപക്ഷത്തിരുന്ന് അഴിമതി നടത്താമെന്ന് ജനങ്ങളെ പഠിപ്പിച്ച പാർട്ടിയാണ് ലീഗ്. എന്തെങ്കിലും സംശയം ഉണ്ടോ നിങ്ങൾക്ക്? ഓരോന്നോരോന്നായിട്ട് ഞാൻ പറഞ്ഞുതരാം. പ്രതിപക്ഷത്തിരുന്ന് ബഹുമാനിയനായിട്ടുള്ള ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം ഈ നിയമസഭയിൽ പാർലമെന്റിലേക്ക് പോകുമ്പോൾ ഒരു പ്രസംഗം നടത്തി. എന്താണ്? ഫാസിസത്തെ എതിർക്കണം, നരേന്ദ്രമോദിയുടെ നയങ്ങളെ തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള വലിയ പോരാട്ടം നടത്തണം. എന്താ അദ്ദേഹം? അദ്ദേഹം അവിടെ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം നേരെ തിരിച്ച് നമ്മുടെ ഈ സഭയിൽ തന്നെ വന്ന് പ്രതിപക്ഷ ഉപനേതാവായി. നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കുട്ടികളുണ്ട്, ചില സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളുണ്ട്. പരീക്ഷ എന്ന് കേൾക്കുമ്പോൾ വലിയ പേടിയാണ്. പരീക്ഷയുടെ അന്ന് രാവിലെ ഈ കുട്ടി ഉറക്കം എണീക്കില്ല. അപ്പൊ അച്ഛനും അമ്മയെ ചെന്ന് വിളിക്കടാ, എണീര് എണീര്. അപ്പൊ ഇവ എന്തറിയോ, അയ്യോ എന്റെ വയറുവേദന എടുക്കണേ, അയ്യോ എന്റെ വയറുവേദന എടുക്കണേ എന്ന് പറയും. എന്താണ്? പേടി, പേടിയാണ്. അപ്പൊ അതുപോലെ ഇദ്ദേഹത്തിന് പാർലമെന്റിൽ വലിയ ബില്ല് വരുമ്പോ, അല്ലെങ്കിൽ രാജ്യത്തെ ബാധിക്കുന്ന ബില്ല് വരുമ്പോ, അദ്ദേഹം പറയും ഫ്ലൈറ്റ് താമസിച്ചു പോയി, ഫ്ലൈറ്റ് വൈകിപ്പോയി, വേണമെങ്കിൽ വിളിക്കേണ്ടി വരും, വിളിച്ച് അടുത്തെടുത്ത് കൊടുത്താൽ മതി. അപ്പോ ഇതാണ് സ്ഥിതി. അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധുവിന്റെ നിക്കാഹാണെന്ന് പറയും. ഇപ്പോ അദ്ദേഹം ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ്, മലപ്പുറം ജില്ലയിൽ ഏറ്റവും കുറച്ച് വോട്ട് കിട്ടിയ ഒരാളാണ് അങ്ങ്. 21, 18, 15 നിങ്ങൾ മാറി. കഴിഞ്ഞ നിയമസഭയിൽ അഴീക്കോട് നിന്നൊരു MLA ഉണ്ടായിരുന്നു, വീരശൂര പരാക്രമിയാണ്. ഇപ്പൊ ഈ സഭയിൽ ഇല്ല. ഇപ്പൊ സുമുഖനായ ഒരു ചെറുപ്പക്കാരൻ വന്നു അവിടെ നിന്ന്. ഇവിടെ അദ്ദേഹം ഈ പൗരത്വ ഭേദഗതി ബില്ലുമായി, പൗരത്വ ഭേദഗതി ബില്ലുമായി ബന്ധപ്പെട്ട് ഞാൻ കുറെ കൂടെ കാര്യം കൂടെ പറഞ്ഞു. എന്റെ പാർട്ടി ലീഡർ വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് വളരെ തുച്ഛമായ 15 വോട്ടിനാണ് ജയിച്ചു എന്ന് പറഞ്ഞു. 31,262 വോട്ടിന്റെ പുരുഷനാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അപ്പോ ഇത് വീരശൂര പരാക്രമിയായ പിന്നെ അഴീക്കോട് MLA അന്ന് പൗരത്വ ഭേദഗതി ബില്ലിന്റെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞ എന്താണ്? ഓ, ഈ പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ നടപ്പിലാക്കാൻ ഞാൻ അനുവദിക്കില്ല. കോൺസെൻട്രേഷൻ ക്യാമ്പിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ആ ക്യാമ്പ് നിർമ്മിക്കാൻ വേണ്ടിയിട്ട് തറക്കല്ലിട്ടാൽ ആ തറക്കല്ലെടുത്ത് ഞാൻ അറബിക്കടലിലേക്ക് വലിച്ചെറിയും എന്ന് ഈ സഭ പൊട്ടുമാർ ഉച്ചത്തിൽ അഴീക്കോട് MLA പറഞ്ഞു. എന്തായി പിന്നെ സ്ഥിതി? ഈ ഇട്ട കല്ലെടുത്ത് തോളി വെച്ച് നേരെ കൊണ്ടുപോയി 2 നിലയുള്ള വലിയ കെട്ടിടം നിർമ്മിച്ചു. അത് ചോദിച്ചപ്പോഴോ അത് ഇഞ്ചി കൃഷി നടത്തി കൊണ്ടുവന്നതാണെന്ന് പിന്നെ പറയുകയും ചെയ്തു. പിന്നെന്താ, വീടിനകത്ത് നോക്കിയപ്പോഴോ കട്ടിലിന്റെ അടിയിൽ പണം, പഴയ TV പണം. എന്നിട്ട് എന്തോ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഇതെന്റെ പാവപ്പെട്ട ബൂത്ത് കമ്മിറ്റി ഭാരവാഹികൾ പിരിച്ചു തന്നാണ്. ഞാൻ ചോദിക്കട്ടെ, ശരിയായ മാർഗത്തിലുള്ള തുകയാണെങ്കിൽ ഈ പണം എവിടെ വയ്ക്കും? അലമാരി വയ്ക്കും. അലമാരി വെക്കില്ലേ? ഇന്റർനാഷണൽ അല്ല, പിന്നെ മുസ്ലിം ലീഗ് എന്ത് നടപടി എടുത്തു, എന്ത് നടപടി സ്വീകരിച്ചു, അത് ഞാൻ അതിനെ കുറിച്ച് പറയുന്നില്ല. ഇതാണ് ലീഗിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ള കാര്യം. ഇപ്പോ എന്തോ, ഇപ്പോ KM ഷാജി വീണ്ടും പറഞ്ഞിട്ടുണ്ട്. എന്താണ്? ഇന്നലെ പറഞ്ഞിട്ടുണ്ട്, ആനപ്പുറത്തിരുന്ന് ചന്തിയിലുണ്ടായ തഴമ്പ് വിറ്റാൽ ആനയെ വാങ്ങാൻ പറ്റില്ല എന്ന് ഓർക്കണം. ഇത് ആരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? നിങ്ങളെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഞാൻ എന്റെ സാമാന്യ ബുദ്ധിയിൽ ഒരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങളുടെ പരാജയം നിങ്ങൾ ഒരിക്കൽ പോലും ഈ സഭയിൽ അംഗീകരിക്കുന്നില്ല. നിങ്ങൾ 41 പേരായി ചുരുങ്ങിയതിനെ സംബന്ധിച്ച് നിങ്ങളുടെ പരാജയം നിങ്ങൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ ഉള്ളിൽ പരാജയം നിങ്ങൾ സമ്മതിക്കുന്നു. ആ പരാജയം ഉണ്ടതുകൊണ്ടാണല്ലോ മുൻവശത്തെ സീറ്റിലിരുന്ന പ്രതിപക്ഷ നേതാവ് പുറകുവശത്തേക്ക് മാറേണ്ടി വന്നത് എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല. ഇപ്പോ പുതിയ KPCCയുടെ അധ്യക്ഷനെ കൊണ്ടുവന്നതും യഥാർത്ഥത്തിൽ നിങ്ങളുടെ പരാജയം സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്നുള്ളത് നിങ്ങൾ കാണുന്നില്ല. ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് ചില പ്രത്യേക തന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. മറ്റേ പ്രതിപക്ഷ നേതാവിൽ നിന്നും വ്യത്യസ്തനാണ് ഞാൻ. വ്യത്യസ്തനാം ബാർബറാം ബാലൻ എന്ന് പറഞ്ഞതുപോലെ ഞാൻ വ്യത്യസ്തനാണെന്ന് വരുത്തി തീർക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ചില ഗിമ്മിക്ക് അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇപ്പോ
എൽ ഡി എഫിന്റെ ഏതെങ്കിലും തീരുമാനങ്ങളെ ഒരു കാര്യത്തെ അഭിനന്ദിക്കുക, 99 കാര്യങ്ങളെ വിമർശിക്കുക, പൂർണ്ണമായി എതിർക്കുക. ഇത് ജനങ്ങളുടെ ഇടയിൽ ആദ്യ അഭിപ്രായം വരുമ്പോൾ കൊള്ളാം പ്രതിപക്ഷ നേതാവ് തെറ്റില്ല എന്ന് മീഡിയയുടെ സഹായത്തോടുകൂടി അതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ശ്രമിക്കുകയാണ്. ഇത് രാഷ്ട്രീയമായി അദ്ദേഹം ഉപയോഗപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പ്രതിപക്ഷ നേതാവായി തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ എനിക്ക് തോന്നുന്നു എറണാകുളത്താണെന്ന് തോന്നുന്നു ആദ്യം നടത്തിയ പത്രസമ്മേളനം, ആ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് സാമുദായിക സംഘടനകളുടെ വീട്ടുപടിക്കലേക്ക് പോകാൻ ഞങ്ങൾ ഇനി ആഗ്രഹിക്കുന്നില്ല, സാമുദായിക സംഘടനകളുമായി ഞങ്ങൾക്ക് ബന്ധമില്ല. കാരണം എന്താ, ഇടതുപക്ഷം എടുക്കുന്ന തത്വാധിഷ്ഠിതമായിട്ടുള്ള നിലപാട്, ആ നിലപാടുകളെ സ്വാംശീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം പറയുന്നത്. എന്നാൽ അദ്ദേഹം അത് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഒരു സാമുദായിക പ്രബലമായ ഒരു സാമുദായിക സംഘടനയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പറഞ്ഞു, എന്റെ വീട്ടിൽ വന്ന് 1.5 മണിക്കൂർ ഇരുന്ന് സംസാരിച്ചിട്ട് പോയിട്ടാണ് ഇത് ചെയ്തത്. പക്ഷെ ഇദ്ദേഹം മറുപടി പറഞ്ഞില്ല, യാതൊരു വിധത്തിലും അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഇവിടെ അസഹിഷ്ണുത അദ്ദേഹം ആദ്യം മുതൽ തന്നെ സൂചിപ്പിക്കുകയാണ്. കോൺഗ്രസ് എന്ന് പറയുന്നത് ആർക്കും രക്ഷിക്കാൻ പറ്റാത്ത രൂപത്തിലേക്ക് മാറി. ഇവിടെ ഇന്നലെ ജിതിൻ പ്രസാദ് എന്ന് പറയുന്ന ACCയുടെ ജനറൽ സെക്രട്ടറി ഏറ്റവും അവസാനമായി പങ്കെടുത്തത് മുല്ലപ്പള്ളിയെ മാറ്റി ഇവിടെ സുധാകരനെ KPCC പ്രസിഡന്റായി എടുക്കുന്ന തീരുമാനത്തിൽ പങ്കെടുത്ത അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ബ്രിഗേഡിയറിൽപ്പെട്ട ജിതിൻ പ്രസാദ് BJPയിലേക്ക് പോയി. ആരും നിങ്ങളെ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് ഈ അവസരത്തിൽ നിങ്ങൾ കാണണം. ഇങ്ങനെ ഓരോരുത്തരായി പോയിക്കൊണ്ടിരിക്കുകയാണ്. BJPയുടെ നിലപാടുകളെ നിങ്ങൾ എത്രത്തോളം എതിർക്കുന്നു? ഇവിടെ ധാരാളം പേർ സൂചിപ്പിച്ചതാണ്, ഇവിടെ കുഴൽപ്പണം വന്നു. 400 കോടി രൂപയാണ് കുഴൽപ്പണവുമായി ബന്ധപ്പെട്ട് ആരോപണം വന്നത്. ഈ 400 കോടി രൂപ ഇവിടെ ഉപയോഗപ്പെടുത്തി നമ്മുടെ നാട്ടിലെ സംബന്ധിച്ചിടത്തോളം തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വലിയ പരിശ്രമം നടത്തി. ഇതിപ്പോ പിടിക്കപ്പെട്ടു. എന്തേ കോൺഗ്രസ് ഈ വിഷയം ഏറ്റെടുത്ത് രാജ്യവ്യാപകമായിട്ടുള്ള പ്രചരണത്തിലേക്ക് വരുന്നില്ല? 400 കോടി രൂപ ഉപയോഗപ്പെടുത്തിയല്ലേ തെരഞ്ഞെടുപ്പുകളിൽ അവർ ജയിച്ചത്? 400 കോടി രൂപ ഉപയോഗപ്പെടുത്തിയല്ലേ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിച്ചത്? ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ 100 കണക്കിന് MLA മാരെയും MP മാരെയും വിലയ്ക്ക് വാങ്ങിച്ചത് ഇതുപോലുള്ള കുഴൽപ്പണം കൊണ്ടല്ലേ? നിങ്ങൾ എന്തുകൊണ്ട് രാജ്യവ്യാപകമായിട്ടുള്ള ഒരു പ്രക്ഷോഭത്തിലേക്ക് കോൺഗ്രസ് പോകുന്നില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യമായിട്ടുണ്ട്. രാജ്യത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിൽ ഒന്നും കോൺഗ്രസിന്റേതായ നിലപാട് സ്വീകരിക്കുന്നില്ല. ഇപ്പോൾ ഇവിടെ നിയമസഭ ചേരുന്നതുകൊണ്ട് പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർധനവിനെ സംബന്ധിച്ച് ഒരു അടിയന്തര പ്രമേയം കൊണ്ടുവന്നുള്ളത് ഒഴിച്ചാൽ രാജ്യത്താകമാനം അതിനെതിരായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നില്ല. നിങ്ങൾ നന്നാവുക എന്നുള്ളത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. കുഞ്ഞുണ്ണി മാഷിന്റെ ഒരു ചെറിയ കവിത, വലിയൊരു ലോകം മുഴുവൻ നന്നാവാൻ ചെറിയൊരു സൂത്രം, ചെവിയിലോതാം ഞാൻ സ്വയം നന്നാവുക എന്നുള്ളതാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് നിങ്ങളെ ഉപദേശിക്കാനുള്ളത്. സമയം ദീർഘിക്കുന്നതുകൊണ്ട് മറ്റു കാര്യങ്ങൾ, അതായത് BJPയുടെ വോട്ട് വാങ്ങി ജയിച്ചതും മറ്റു കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയുന്നില്ല. ഞാൻ 1-2 കാര്യങ്ങൾ പറയാം. ഇവിടെ ബഹുമാനീയനായിട്ടുള്ള PT തോമസ് അദ്ദേഹം ഒരു മാർക്സിസ്റ്റ് വിരുദ്ധനാണെന്നുള്ളത് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഏത് സമയത്ത് ഒരു 3 വരി പറഞ്ഞാൽ അതിൽ 1 വരി മാർക്സിസ്റ്റുകാർക്കെതിരായിരിക്കും. മെനഞ്ഞാന്ന് അദ്ദേഹം പറഞ്ഞു. ഏതാണ് ഏറ്റവും അവസാനം CMനെ കണക്ട് ചെയ്ത് ഒരു കാര്യം പറഞ്ഞു. ഇന്നലെ തിരിച്ചു മറുപടി പറയാൻ ഒന്നും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്, ഒന്നും ഉണ്ടായില്ല. ഞാൻ നിങ്ങളൊരു വിനീതമായൊരു ചോദ്യം ചോദിക്കട്ടെ, അങ്ങ് കരുണാകരന്റെ സമയത്ത് മൂത്രം ഒഴിക്കുന്ന കാര്യമല്ല ഇവിടെ പറഞ്ഞു, മൂത്രം ഒഴിക്കുന്ന കാര്യമെല്ലാം പറഞ്ഞു. ഞാൻ വിനീതമായി ചോദിക്കട്ടെ, നിങ്ങൾ ഇപ്പോ ജയിച്ച് ഭരണപക്ഷത്തേക്ക് വന്നു, നിങ്ങളുടെ കൂടെ യൂത്ത് കോൺഗ്രസിന്റെ ഒരു അഖിലേന്ത്യാ പ്രസിഡന്റ് ജയിച്ച് MLA ആയി വന്നു, നിങ്ങൾ മന്ത്രിയാക്കുമോ ഇല്ലയോ? മൂത്രമൊഴിക്കാൻ പോയ കാര്യം പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞല്ലേ ശ്രീ രമേശ് ചെന്നിത്തലയെ ചെറിയ പ്രായത്തിൽ ഞങ്ങള് ഗ്രാമവികസന വകുപ്പ് മന്ത്രിയാക്കി എന്ന് നിങ്ങൾ പറഞ്ഞല്ലോ. എന്തിനാണ് ഈ ആക്ഷേപം പറയുന്നത്? എന്ത് നേടാനാണ് നിങ്ങൾ ഈ പറയുന്നത്? ഇവിടെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ഇവിടെ കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഒരു BJPയെയും ഒരു നരേന്ദ്രമോദിയെയും പേടിയില്ല.
Please conclude. Valiya poratam nadathiyana ee prasthanam pravarthichu vannittullad ennullad ningal manasilakkanam. Sri. Ivide nerthe aaro paranjallo. Ende. Sri Bijoy. Ningal nethakkanmarude thalaikku vela parayathathu. Sri Joy. Ende parayathathu. Ee vela paranjathu avade pachayayi vannirikkunna Keralathinte mukhyamantri onnam number seatil irikkunna Keralathinte mukhyamantriyude thalaikkalle vela paranjathu. Ende Antonyude thalaikku vela paranjilla mukhyamantri aayirunnallo. Ende ningal pinne. Sri TJ Vinod.